ഒരിടത്തൊരു കർഷകനും ഭാര്യയും ജീവിച്ചിരുന്നു. ഒരു ദിവസം ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ കർഷകൻ തൻ്റെ വീട്ടിലെത്തി. കൈകാലുകൾ കഴുകി നീലത്തൊരു പലകയിൽ അയാളിരുന്നു. ഭാര്യ അയാൾക്ക് ഭക്ഷണം വിളമ്പി. ഭക്ഷണം കഴിച്ചു തുടങ്ങിയപ്പോൾ വീടിന് പുറത്ത് നിന്ന് ആരോ വിളിക്കുന്ന ശബ്ദം കേട്ടു. ആരാണതെന്ന് നോക്കാൻ കർഷകൻ ഭാര്യയോട് പറഞ്ഞു. പുറത്ത് ചെന്ന് നോക്കിയപ്പോൾ നാല് യുവാക്കൾ നിൽക്കുന്നതുകൊണ്ട് കർഷകൻ്റെ ഭാര്യ ചോദിച്ചു, ആരാണ് നിങ്ങൾ, എന്തിനാണ് വന്നത്? യുവാക്കളിൽ ഒരാൾ പറഞ്ഞു, ഞങ്ങളങ്ങ് ദൂരെ നിന്നും വരികയാണ്. ഞങ്ങളുടെ പേര് ധന, ഐശ്വര്യം, സമാധാനം, സ്നേഹം എന്നാണ്. ഞങ്ങൾക്ക് താമസിക്കാൻ ഒരു സ്ഥലം വേണം, കൂടെ നല്ല ഭക്ഷണവും. പക്ഷേ ഞങ്ങളിൽ ഒരാളെ മാത്രമേ വിളിക്കാൻ പാടുള്ളൂ. ഭാര്യ അകത്ത് പോയി ഭർത്താവിനോട് കാര്യം പറഞ്ഞു. വന്നിരിക്കുന്നത് സാധാരണക്കാരനല്ലെന്ന് കർഷകന് മനസ്സിലായി. അതിനിടെ ഭാര്യ പറഞ്ഞു, ദേ നമുക്ക് ധനത്തെ വിളിക്കാം, അതാകുമ്പോൾ ഇനി കഷ്ടപ്പെടണ്ടല്ലോ. ഒന്നാലോചിച്ച ശേഷം കർഷകൻ ഭാര്യയോട് പറഞ്ഞു, നീ പോയി സ്നേഹത്തെ ഭക്ഷണം കഴിക്കാൻ വിളിക്കൂ. ഇഷ്ടക്കേടോടെ ഭാര്യ പുറത്തേക്ക് പോയി സ്നേഹത്തെ അകത്തേക്ക് വിളിച്ചു. സ്നേഹം കാൽ കഴുകി അകത്തേക്ക് കയറിയപ്പോൾ സമാധാനവും അകത്ത് കയറി. ഇത് കണ്ട ഐശ്വര്യം പറഞ്ഞു, സ്നേഹവും സമാധാനവും ഉള്ളിടത്ത് ഞാനുമുണ്ട്. ഐശ്വര്യവും കാൽ കഴുകി അകത്തേക്ക് കയറി. അപ്പോൾ ധനം പറഞ്ഞു, സ്നേഹമുള്ളിടത്ത് സമാധാനമുണ്ടെങ്കിൽ അവിടെ ഐശ്വര്യവും കൂടിയുണ്ടെങ്കിൽ ധനമെന്ന ഞാൻ മാത്രം എന്തിനു പുറത്ത് നിൽക്കണം? ഞാനും നിങ്ങളുടെ കൂടെ ഇവിടെ താമസിക്കും. ധനവും കാൽ കയറി അകത്ത് കയറി. പ്രിയമുള്ളവരെ ചിന്തിച്ചിട്ടുണ്ടോ, നമ്മുടെ ഹൃദയത്തിൻ്റെ പടിവാതിലും ഇതുപോലെ നാല് പേർ നിൽക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ ആരെയാണ് വിളിച്ചത്? ആരാണിപ്പോൾ നിങ്ങളിൽ കുടിയേറിയിരിക്കുന്നത്? അതോ ആരും അവിടെയില്ലേ? ചിലർ വിളിക്കുന്നത് ധനത്തെ മാത്രം, അപ്പോൾ അവിടെ സമാധാനമില്ല. ചിലർ ഐശ്വര്യം കാംക്ഷിക്കും, പക്ഷേ സ്നേഹമില്ല, അതുകൊണ്ട് സംതൃപ്തിയില്ല. നിങ്ങൾ സ്നേഹത്തെ ഒന്ന് വിളിച്ചു നോക്കൂ, അത് വന്നാൽ ഹൃദയത്തിൽ നിറഞ്ഞ പിന്നെ സ്നേഹത്തിൻ്റെ സുഹൃത്തുക്കളായ സമാധാനം, ഐശ്വര്യം, ധനം അവർ തനിയെ വന്നുകൊള്ളും. നമുക്ക് ഇനി സ്നേഹിക്കാൻ തുടങ്ങാം. നമ്മുടെ ജോലി, ഉത്തരവാദിത്തങ്ങൾ, ബന്ധങ്ങൾ, അങ്ങനെ എല്ലാത്തിനെയും ശേഷം സമാധാനം, ഐശ്വര്യം, ധനം എല്ലാം തനിയെ വന്നുകൊണ്ട് ഒരുപാട് സ്നേഹത്തോടെ.